ഇരിക്കൂറിൽ വയക്കാംകോട് പൈസായിയിൽ വീടിന്റെ സ്റ്റോറൂമും സാധനങ്ങളും രൂപയും ഇടിമിന്നലിൽ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ രണ്ടേകാലോടുകൂടിയാണ് കനത്ത മഴയോടൊപ്പമുണ്ടായ ശക്തിയേറിയ ഇടിമിന്നലിൽ ഇരിക്കൂർ പഞ്ചായത്തിലെ വയക്കാംകോട് പൈസായിയിൽ വലിയ നാശനഷ്ടം ഉണ്ടായത്. ടൗണിലെ ബദരിയ ജുമാ മസ്ജിദിനു മുൻപിലെ വടപ്പിനകത്ത് ഹൗസിൽ പി മക്സൂദും കുടുംബവും താമസിക്കുന്ന വീട്ടിലാണ് ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത്. വീട്ടുകാർ പുലർച്ചെ 4 മണിക്ക് ഉണർന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇന്നലെ നല്ല മിന്നൽ വന്നിട്ട് ചെറിയ മഴയുണ്ട്, നല്ല മിന്നലുണ്ട്. ടൈനി ഇന്നലെ എന്റെ സ്റ്റോർ റൂമില് ഫ്രിഡ്ജു മിക്സിയു കുറെ സാധനങ്ങൾ എന്തെല്ലോ ഉണ്ട്, വീട്ടുപകരണങ്ങള്. പിന്നെ അടുക്കളയും പോലെ മൊത്തം കത്തിനെത്തി. നമ്മള് പുലർച്ചക്ക് 4 മണിക്ക് എണീച്ച് നോക്കുമ്പോ 2:45 ക്ലോക്ക് നിന്നിട്ട് കാണുന്നു. ക്ലോക്കെല്ലാം ആകെ കത്തിയെല്ലാം നിന്ന്. എന്നിട്ട് നമ്മള് എണീച്ച് നോക്കി വെക്കുമ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ആകെ പുക കൊണ്ട് വീടെല്ലാം ഒട്ടാകെ ഇതായി നിന്നു. അപ്പോൾ വെള്ളം ഭിത്തിയിട്ട് നമ്മൾ 3 ആളും, ഞാനും എൻ്റെ ഭർത്താവും മക്കളും പിന്നെ എൻ്റെ അനിയത്തെല്ലാം അപ്പുറത്തെ വീട്ടിലേക്ക് നിൽക്കുന്നുണ്ട്. അവരെല്ലാം വിളിച്ച് വന്ന് അവരെല്ലാവർക്കും കൂടി വെള്ളം ഭിത്തി കത്തി നോക്കുമ്പോൾ ഇപ്പോൾ ഒട്ടാകെ എല്ലാം നശിനി. മൊത്തം സാധനം വീട്ടുപകരണം ഒരു സാധനം എനിക്ക് ബാക്കിയില്ല. പിന്നെ പുലർച്ചക്ക് 4 മണിയായതുകൊണ്ട് നമുക്ക് ബേജാറായിട്ട് ഒന്നിട്ടില്ല. കുഞ്ഞും മക്കളുണ്ട്. എൻ്റെ അവരെല്ലാം ഉറങ്ങുന്നതായിട്ട് അവരെല്ലാം എണീപ്പിച്ച് മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടാണ്, അവരെല്ലാം മുറ്റത്ത് എന്തിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. ഇപ്പം നോക്കുമ്പോൾ വീട്ടിലൊട്ടാകെ പുക പിടിച്ചിട്ടും ടൈലും എല്ലാം മൊത്തം എല്ലാം പോയി. ഒരു സാധനം ബാക്കി പോലീസിലും പഞ്ചായത്തിലെല്ലാം പരാതി വന്നു. പ്രസിഡന്റും വന്നു, മെമ്പറും വന്നു, പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസും വന്നു, പിന്നെ വേറെ 2-3 ആളെല്ലാം ഇങ്ങനെ വന്ന് എല്ലാവരും നോക്കി. എല്ലാവരും പറഞ്ഞു പിന്നെ നിങ്ങളും രക്ഷപ്പെട്ടവില്ല ഭാഗ്യമെന്ന് പറയുന്നു. സ്റ്റോറൂം പൂർണ്ണമായും കത്തിനശിച്ചു. ഉള്ളിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സൂക്ഷിച്ചു വെച്ചിരുന്ന 85,000 രൂപയും വാതിലും ജനലും കത്തിച്ചാമ്പലായി. ഇതോടൊപ്പം വൈദ്യുതി ഉപകരണങ്ങളും ലൈനും കത്തിയെരിഞ്ഞിട്ടുണ്ട്. ഇടിമിന്നലിൽ പരിസരങ്ങളിലെ MB ഉമ്മാർ, കുന്നമ്പുറത്ത് സാബിർ, KT അബു, സാബിറ എന്നിവരുടെ വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വൈദ്യുതിയും തകരാറിലായി. അപകട സമയത്ത് മക്സൂദിൻ്റെ വീട്ടിൽ 7 പേർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നീതി ലാബ് ഇപ്പോൾ ശ്രീകണ്ഠാപുരത്തും കേരളത്തിൽ നിരവധി ബ്രാഞ്ചുകളുള്ള നീതി ലാബിന്റെ 37-ാമത്തെ ബ്രാഞ്ച് ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും 10 മുതൽ 50% വരെ ചാർജ് കുറവ്. ഹോം സർവീസും ലഭ്യമാണ്. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, സെൻട്രൽ പ്ലാസ ബിൽഡിംഗ്, സിഗ്നൽ ജംഗ്ഷന് സമീപം, തളിപ്പറമ്പ റോഡ്, ശ്രീകണ്ഠാപുരം. കോൺടാക്ട് 0460299779 8 9 3 88 77 88 8